ഹീ ലെയ്ഡ് ദ പെൻ ഇൻ ദ ബോക്സ്. എന്താ ബാക്കി വരാത്തത്? ലെയ്ൻ എന്ന് പറഞ്ഞാൽ കിടക്കുക എന്ന്, ലൈഡ് എന്ന് വെച്ചാൽ കള്ളം പറയുക എന്ന്. അപ്പൊ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രഞ്ജിത് ആർ കെ തഴവ. എൽ ഡി സി മെയിൻസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആവശ്യപ്പെട്ട വളരെ ഗംഭീരമായിട്ടുള്ള റിവിഷൻ, ഇംഗ്ലീഷ് റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷ അടുത്തു, ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നും കൂടി ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. നിങ്ങൾ എൻ്റെ ക്ലാസ്സാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങൾ എൻട്രി ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ 34 ഞാൻ ചെയ്ത ടിപ്സ് ക്ലാസ്സുകളുണ്ട്, അത് തീർച്ചയായിട്ടും കാണണം. അതുപോലെ തന്നെ മെയിൻ ടോപ്പിക്കുകളെല്ലാം, ഇപ്പോൾ ഈഫ് ക്ലോസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ആർട്ടിക്കിൾ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ഒന്ന് റിവിഷനും കൂടെ ചെയ്യുക. വൊക്കാബുലറി ഇനി നിങ്ങൾ പഠിക്കാൻ മെനക്കരണ്ട, പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഈ കഴിഞ്ഞുപോയ ഓരോ പരീക്ഷകളും, അടുത്ത കാലത്തായിട്ട് വന്ന ഡിഗ്രി പ്രിലിംസും എൽ ഡി സി പരീക്ഷയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടിപ്സ് ക്ലാസ്സുകൾ കൂടുതലായിട്ട് കാണുന്നത് എൽ ഡി സി നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളെ കുഴയ്ക്കുകയാണെങ്കിൽ വൊക്കാബുലറി ആയിരിക്കും നിങ്ങളെ കുഴയ്ക്കാൻ പോകുന്നത്. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതായിരിക്കും അത്. അതുകൊണ്ട് നിങ്ങൾ അറിയത്തില്ലെങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്യാൻ പോകാതിരുന്നാൽ മതി. ഓക്കെ, ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് ടോപ്പിക്കുകൾ, ഒന്നിലധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ, ഒരേ ചോദ്യം ഒരു ചോദ്യം വെച്ചല്ല, എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്നത് പോലല്ല. പ്രിപ്പോസിഷൻ, നിങ്ങൾ ചോദിച്ച പ്രിപ്പോസിഷൻ ഉൾപ്പെടെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ മേഖലകളെയും ടച്ച് ചെയ്ത് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് അവസാനം വരെ കാണുക, ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒന്നാമത്തെ ചോദ്യം, ദേർ ഈസ് ഡാഷ് വാട്ടർ ഇൻ ദിസ് ബോട്ടിൽ, എ ലിറ്റിലും എ ഫ്യൂ. രണ്ടാമത്തെ ചോദ്യം, ദേർ ആർ ഡാഷ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, എ ലിറ്റിലും എ ഫ്യൂ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒന്നും രണ്ടും ചോദ്യങ്ങൾ കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് വരുന്നതാണ് ലിറ്റിലും ഫ്യൂ. എന്താണ് വ്യത്യാസം? എണ്ണാൻ പറ്റാത്ത, ഞാൻ കുറച്ച് സ്പീഡിൽ പറയും, ശ്രദ്ധിച്ച് ഓർത്താൽ മതി, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എണ്ണാൻ പറ്റാത്ത വാക്കിനോടൊപ്പം ലിറ്റിൽ ഉപയോഗിക്കും, ലിറ്റിൽ വാട്ടർ, ലിറ്റിൽ മിൽക്ക് എന്നൊക്കെ പറയും. എണ്ണാൻ പറ്റുന്ന വാക്കിനോടൊപ്പം ഫ്യൂ ഉപയോഗിക്കും, ഫ്യൂ സ്റ്റുഡൻസ്, ഫ്യൂ ഓറഞ്ചസ് എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊരു പാടുമില്ല, എ ലിറ്റിൽ എ ഫ്യൂ മാത്രമേ ഉള്ളതുകൊണ്ട് ആദ്യം എ ലിറ്റിൽ വാട്ടറും രണ്ടാമത്തെടുത്ത് എ ഫ്യൂ സ്റ്റുഡൻസുമാണ്. അനുബന്ധമായിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ലിറ്റിലും ഫ്യൂവും എ ലിറ്റിലും എ ഫ്യൂവും തമ്മിലുള്ള വ്യത്യാസം അറിയണം. എന്താണ് ലിറ്റിലും എ ലിറ്റിലും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഫ്യൂവും എ ഫ്യൂവും തമ്മിലുള്ള വ്യത്യാസം? ലിറ്റിലും എ ലിറ്റിലും എന്ന് പറഞ്ഞാൽ ലിറ്റിൽ നെഗറ്റീവും എ ലിറ്റിൽ പോസിറ്റീവുമാണ്. അത് കാണിക്കുന്ന എന്തെങ്കിലും ഒരു ക്ലൂ ആ സെനൻസിക്കാണ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇല്ലെന്നർത്ഥം, എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അല്പം ഉണ്ടെന്നർത്ഥം, ഫ്യൂ എന്ന് പറഞ്ഞാൽ ഇല്ലെന്നർത്ഥം, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ അല്പം ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഇതുപോലെ കൗണ്ടബിളും അൺകൗണ്ടബിളുമായിട്ട് ചേർത്ത് പഠിക്കാവുന്ന മറ്റൊരു കൺഫ്യൂസിങ് അബ്ജക്റ്റീവ്സ് ആണ് മച്ചും മെനിയും. മച്ച് എണ്ണാൻ പറ്റാത്ത വാക്കിൻ്റെ കൂടെ, അതായത് ലിറ്റിലിനോട് ചേർന്ന് നിൽക്കും. ലിറ്റിൽ വാട്ടർ എന്ന് പറയുന്നത് പോലെ മച്ച് വാട്ടർ എന്ന് പറയാം. മെനിയോ എണ്ണാൻ പറ്റുന്ന വാക്കിനോടൊപ്പം മെനി സ്റ്റുഡൻസ്, മെനി ഓറഞ്ചസ് എന്ന് പറയും. അത് ഫ്യൂവിൻ്റെ അതേ റൂള് ഫോളോ ചെയ്യും, ഓർത്തിരിക്കുക. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള മറ്റൊരെണ്ണം നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഓർത്തിരിക്കുക, സമ്മും എനിയുമാണ്. എന്താണ് വ്യത്യാസം? അവിടെ കൗണ്ടബിളും അൺകൗണ്ടബിളും ഒന്നുമല്ല. പിന്നെന്താണ്? ആ സമ്മെന്ന് പറയുന്നത് പോസിറ്റീവ് സെനൻസിലും എനി എന്ന് പറയുന്നത് നെഗറ്റീവ് സെനൻസിലും ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് സം മണി, ഐ ഡോണ്ട് ഹാവ് എനി മണി. വേണ്ട, സം മണി, ഐ ഹാവ് സം മണി, പോസിറ്റീവ് സെനൻസ്. ഐ ഡോണ്ട് ഹാവ് എനി മണി, രണ്ടും മണിയുടെ കൂടെ ഉപയോഗിച്ച്. പക്ഷെ ഒരിടത്ത് സം മണിയും ഒരിടത്ത് എനി മണിയും. എന്തുകൊണ്ട്? നെഗറ്റീവ് വേർഡ്സ് വരുന്നിടത്ത് എനിയാണ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം കൂടെ, അതൊരു ചോദ്യമാണെങ്കിൽ എനി ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡു യു ഹാവ് എനി മണി? പോസിറ്റീവ് ആണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചതുകൊണ്ട് എന്താണ് ഉപയോഗിച്ചത്? എനിയാണ് ഉപയോഗിച്ചത്. അനുബന്ധമായിട്ട് പറയാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യവും ഒന്നാമത്തെ ചോദ്യവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻസർ, എ ലിറ്റിൽ വാട്ടറും എ ഫ്യൂ സ്റ്റുഡൻസും. രണ്ടാമത്തത്, മൂന്നാമത്തത്, ദ ട്രെയിൻ അറൈവ്ഡ് ഡാഷ് ദാൻ വി എക്സ്പെക്റ്റഡ്. ലേറ്റർ, ലാറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്, ലേറ്റ്, അഞ്ചെണ്ണമുണ്ട്. ഇവിടെ നാലെണ്ണമാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അർത്ഥം അറിയാമെങ്കിൽ പഠിച്ചോണം. ഇതും കൺഫ്യൂസിങ് അബ്ജക്റ്റീവ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലാറ്റർ രണ്ടാമത്തത്, ലേറ്റർ ശേഷം, ലാറ്റർ, രണ്ട് ടി ഉണ്ടെങ്കിൽ അർത്ഥം രണ്ടാമത്തത്, ലേറ്റർ ശേഷം, താമസിച്ച്. സി യു ലേറ്റർ, കാൾ യു ലേറ്റർ. ലാറ്റർ എന്ന് പറയുമ്പം ദ ലാറ്റർ ഹാഫ് ഓഫ് ദ 20th century, 20th century 20th നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ പകുതി.
ദ ലാറ്റർ ഹാഫ് ഓഫ് ദ ഫിലിം സിനിമയുടെ രണ്ടാമത്തെ പകുതി. ലേറ്റർ എന്ന് പറയുമ്പോൾ സി യു ലേറ്റർ, കാളിയു ലേറ്റർ. ലാസ്റ്റും ലേറ്റസ്റ്റും ഉണ്ട്. ലാസ്റ്റ് ലാസ്റ്റ് സോങ് ഹി ഹാസ് സങ്, അവൻ പാടിയ അവസാനത്തെ പാട്ട്. ലേറ്റസ്റ്റ് സോങ് എന്ന് പറയുമ്പം അവസാനത്തതല്ല, ഏറ്റവും പുതിയ പാട്ട്. അവസാനത്തിൽ എന്ന് പറയുമ്പോൾ മരിച്ചുപോയി, പിന്നെ പാട്ടൊന്നും പാടിയിട്ടില്ല. ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്, ലേറ്റസ്റ്റ് ഫിലിം എന്നൊക്കെ പറയും. കാരണം ഫിലിം ഇനിയും വരും. ലേറ്റ് എന്ന് വെച്ചാൽ താമസിച്ച, മരണമടഞ്ഞ എന്ന അഡ്ജക്റ്റീവിൽ ഉപയോഗിക്കാറുണ്ട്. ലേറ്റ് മരണമടഞ്ഞ, ഇവിടെ താമസിച്ച. ഇനി ആൻസർ പറ, ദ ട്രെയിൻ അറൈവ്ഡ് ലേറ്റ് ദാൻ വി എക്സ്പെക്റ്റഡ്. ലേറ്റർ ആണെന്ന് തോന്നും, പക്ഷേ ലേറ്റ് ദാൻ വി എക്സ്പെക്റ്റഡ്. ഇങ്ങനെ ട്രെയിൻ അറൈവ്ഡ് ലേറ്റ് ദാൻ വി എക്സ്പെക്റ്റഡ്. ദാൻ വന്നുകൊണ്ട് ലേറ്റർ ആണെന്ന് നമുക്ക് തോന്നാം, അല്ല അർത്ഥം ശരിയാവണമെങ്കിൽ ലേറ്റ് ഉപയോഗിച്ചേ പറ്റൂ. ഹി ഹാസ് ഡാഷ് അണ്ടർ ദ ട്രീ. സൂപ്പർ ഒരു ചോദ്യമാണ്. ടോപ്പിക്കിൻ്റെ പേര് കൺഫ്യൂസിങ് വേർഡ്സ് എന്നാണ്. രണ്ട് ലൈ ഉണ്ട്. ഒരു ലൈയുടെ അർത്ഥം കള്ളം പറയുക, ഒരു ലൈയുടെ അർത്ഥം കിടക്കുക. അറിയാവോ, ലൈ ലൈഡ് ലൈഡ്. കള്ളം പറയുക എന്നാണെങ്കിൽ ലൈഡ്, കിടക്കുക എന്നാണെങ്കിൽ ലൈ ലേ ലെയിൻ. എന്താണ് ലെയിൻ? ഇനി ആൻസർ പറ, ലെയിൻ. ഹി ഹാസ് ലെയിൻ അണ്ടർ ദ ട്രീ. അപ്പോൾ പലരും ചോദിക്കും, ലൈഡ് കള്ളം പറയുകയാണ്, ലെയിൻ കിടന്നു. ലെയിൻ വി ത്രീ, അതുകൊണ്ട് ഹാസിൻ്റെ കൂടെ ഉപയോഗിച്ച് വി ടു ലേയാ. അപ്പോൾ എന്താണ് ലെയ്ഡ്? അത് വേറൊരു ലേ ഉണ്ട് ഇംഗ്ലീഷിൽ, ഇടുക, അതിൻ്റെ പാസ്റ്റാണ് ലെയ്ഡ്. അപ്പോൾ ലെയ്ഡ് എന്ന് വെച്ചാൽ ഇടുക എന്നാണ്. അപ്പോൾ ആൻസർ ലെയിൻ ആണ്. അഞ്ചാമത്തെ, ഹി ഡാഷ് ദ പെൻ ഇൻ ദ ബോക്സ്. ഹി ഡാഷ് ദ പെൻ ഇൻ ദ ബോക്സ്, ഇവിടെ കണ്ടോ, ഇടുക. ലേ ലെയ്ഡ് ലെയ്ഡ്. ഹി ലെയ്ഡ് ദ പെൻ ഇൻ ദ ബോക്സ്. എന്താ ബാക്കി വരാത്തത്? ലെയിൻ എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നാ, ലൈഡ് എന്ന് വെച്ചാൽ കള്ളം പറയുക എന്ന്. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആണ്. ഇനി അതുപോലെ ചോദിക്കുന്ന ഏതാണ്? ഹാങ്ങും ഹങ്ങും. ഹാങ് ഹാങ്ഡ് ഹാങ്ഡ്, തൂക്കിക്കൊന്നു. ഹാങ്ഡ് എന്നാ എച്ച് എ എൻ ജി ഇ ഡി. എന്നാൽ ഹാങ്ങിൻ്റെ പാസ്റ്റ് ഹങ് വരുമ്പോൾ എച്ച് യു എൻ ജി വരുമ്പം അത് തൂക്കിയിടുക എന്നാണ് പറയുന്നത്. തൂക്കിക്കൊല്ലുക എന്നുള്ള അർത്ഥത്തിൽ ഹാങ്ഡും, തൂക്കിയിടുക ദ നെക്ലസ് ഹങ്, അതുപോലെ തന്നെ പിക്ചർ ഹങ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് തൂങ്ങിക്കിടക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓർത്ത് വെച്ചോളൂ. അടുത്ത, ദേ ഡിസ്കസ്ഡ് എബൌട്ട് ദ പ്രോബ്ലം ഉണ്ട്, ദ പ്രോബ്ലം ഉണ്ട്. ഡിസ്കസ്ഡിൻ്റെ കൂടെ എബൌട്ട് വേണ്ട. ഡിസ്കസ്ഡ് ദ പ്രോബ്ലം, ഡിസ്കസ്ഡ് ദ മാറ്റർ. നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് തെറ്റുതിരുത്താനൊക്കെ ചോദിക്കുന്നതാണ്. ഡിസ്കസ്ഡ് ദ പ്രോബ്ലം, ഡിസ്കസ്ഡ് ദ മാറ്റർ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. ഏഴാമത്തത് ഒരു സൂപ്പർ ടെൻസ് ക്വസ്റ്റ്യനാണ്. പ്രിപ്പോഷൻ അവസാനിച്ചിട്ടില്ല, ഇനി വീണ്ടും വരുന്നുണ്ട്. അടുത്തത് പ്രിപ്പോഷനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടെൻസ് ക്വസ്റ്റ്യൻ കയറി വരിക. പഠിച്ചു വെച്ചോണം. ഇറ്റ് സെൽഡം ഡാഷ് ഇൻ മേ. ഓർമ്മയുണ്ടോ? ഇൻ മേ എന്നൊന്നും പറഞ്ഞാലൊന്നും നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. സെൽഡം എന്ന് പറയുന്ന വാക്ക് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്, സിമ്പിൾ പ്രസൻറ്റ്. എവരി, യൂഷ്വലി, ഹബിച്വലി, ഹാർഡിലി, ഓൾവേയ്സ്, സെൽഡം. ഓർമ്മയുണ്ടോ? ഹബിച്വലി, യൂഷ്വലി, എവരി, ഓൾവേയ്സ്, സെൽഡം. ഇങ്ങനെയൊക്കെയുള്ള വാക്ക് വരുമ്പം വെർബിൻ്റെ ഒന്നാമത്തെ രൂപം വി വൺ. റെയിനും ഉണ്ട്, റെയിൻസും ഉണ്ട്. ഇറ്റിൻ്റെ കൂടെ എന്ത് വരും? റെയിൻസ് വരും. ആ വാക്കുകൾ ഒന്നുകൂടെ ഓർത്തിരുന്നു. എവരി, ഓൾവേയ്സ്, സെൽഡം, ഹബിച്വലി, യൂഷ്വലി, ഹാർഡിലി, റെയർലി, ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകളല്ല, നെഗറ്റീവ് വേർഡ്സ് അല്ല ഇവിടെ വരുന്നതാണ്. ഹാ, സെൽഡം, ബെയർലി, റെയർലി, ഹബിച്വലി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെല്ലാം വരും. റെയിൻസ് ആണ്. ഇറ്റ് വന്നോണ്ട് റെയിൻസ് വന്ന്. റെയിനും വി വണ്ണ, റെയിൻസും വി വണ്ണ. ഇറ്റ് വന്നോണ്ട് റെയിൻസ് വന്നു. എട്ടാമത്തെ ചോദ്യം, ദ ആക്സിഡൻറ്റ് ടുക്ക് പ്ലേസ് ടു ഡേയ്സ് ഡാഷ്. പ്രിപ്പോഷൻ തന്നെയാണ്, എഗോയും ഉണ്ട് ബിഫോറും ഉണ്ട്. ഈ ടു ഡേയ്സ് കഴിഞ്ഞിട്ട് എഗോയെ വരത്തുള്ളൂ. ബിഫോർ എവിടെ വരുന്നേ? ടു ഡേയ്സിന് മുമ്പ് ഡാഷ് വന്നിരുന്നെങ്കിൽ ബിഫോർ വരും. ഇങ്ങനെ അതിൻ്റെ കണക്ക്. ബിഫോർ ടു ഇയേഴ്സ്, ടു ഇയേഴ്സ് എഗോ. ഇപ്പം മനസ്സിലായോ? അതായത് ഈ കാലയളവിന് മുമ്പ് ഡാഷ് വന്നാൽ ബിഫോർ വരും. ടു ഡേയ്സിന് മുമ്പായിരുന്നു ഡാഷ് കിടന്നെങ്കിൽ ബിഫോർ. ടു ഡേയ്സിന് ഡാഷ് ലാസ്റ്റ് കിടക്കുമ്പോൾ എഗോ. ബാക്ക് എന്ന് പറയത്തില്ല, ടു ഡേയ്സ് ബാക്ക് എന്ന് പറയത്തില്ല. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ എന്നർത്ഥം, അതും ഇവിടെ വരത്തില്ല. അടുത്ത കണ്ടോ, പിന്നെ ടോപ്പിക്കിൻ്റെ പേര് ഫ്രേസ് ഫ്രേസൽ വെർബ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് ചോദിച്ച്. ദ ഹൈക്കോർട്ട് ഡാഷ് ദ ഡിസിഷൻ ഓഫ് ദ ലോവർ കോർട്ട്. അപ്പം ഹൈക്കോർട്ട് ഡാഷ് ദ ഡിസിഷൻ ഓഫ് ദ ലോവർ കോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം സെറ്റ് ഓൺ ഉണ്ട്, സെറ്റ് ഇൻ ഉണ്ട്, സെറ്റ് ഔട്ട് ഉണ്ട്. സെറ്റ് ഇൻ എന്ന് പറയും, സെറ്റ് ചേർത്ത് വരുന്ന ഫ്രേസൽ വെർബിൻ്റെ മിക്കവാറും എല്ലാത്തിൻ്റെ അർത്ഥം ബിഗിൻ, സ്റ്റാർട്ട് എന്നാണ്. ഇപ്പം സെറ്റ് ഇൻ, സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ്. സെറ്റ് അസൈഡ്, ഓക്കെ. അതായത് സെറ്റ് ഇന്ന്, സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ്. സെറ്റ് ഇന്ന്, സെറ്റ് ഔട്ട്, സെറ്റ് ഓഫ്, ഇത് മൂന്നും
ഒരേ അർത്ഥമാണ് തുടങ്ങുക. അപ്പൊ സെറ്റ് ഔട്ട് എ ജേർണി, സെറ്റ് ഓഫ് ജേർണി, തുടങ്ങുക, സെറ്റ് ഇൻ, ബിഗിൻ, മൺസൂൺ സെറ്റ്സ് ഇൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ആൻസർ പിന്നുള്ള ഫ്രേസിലോട്ട് സെറ്റ് ഓൺ പോട്ടെ, സെറ്റ് അസൈഡ് ഉണ്ട്. ആൻസർ സെറ്റ് അസൈഡ് ആണ്. സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹൈക്കോർട്ട് ഡാഷ് ദ ഡിസിഷൻ ഓഫ് ദ ലോവർ കോർട്ട്, അത് മാറ്റിവെക്കുക, റിസർവ്ഡ് എന്നൊക്കെ പറയും. മാറ്റിവെക്കുക എന്നാണ് പറയുന്നത്. സെറ്റ് അസൈഡ് റിസർവ്ഡ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഐ എൻജോയ് ഡാഷ് ഓൺ ദ ബീച്ച്, ഐ എൻജോയ് ഡാഷ് ഓൺ ദ ബീച്ച്, ഐ എൻജോയ് ലൈയിങ് ഓൺ ദ ബീച്ച്. ഇവിടെ നമ്മൾ പറയുമ്പം അതേ സാധനം തന്നെ കയറി വരിക, കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ്. ലൈ എന്ന് പറഞ്ഞാൽ കിടക്കുക, കള്ളം പറയുക. ഇപ്പോൾ ഇവിടെ കിടക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐ എൻജോയ് ഡാഷ് ഓൺ ദ ബീച്ച്, ആ ലൈയിങ്ങും ഉണ്ട്, ഈസ് ലൈയിങ്ങും ഉണ്ട്. ഇവിടെ നമ്മൾ ടോപ്പിക്കിൻ്റെ പേര് ഇൻഫിനിറ്റീവ് എന്നാണ്. എൻജോയ് എൻജോയ് എന്ന് പറയുന്ന വാക്കിന് ശേഷം നമ്മൾ ഐ എൻ ജി ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ലൈയിങ്, ഐ എൻജോയ് ലൈയിങ് ഓൺ ദ ബീച്ച് എന്നാണ് കറക്റ്റ്. എൻജോയ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ജെറണ്ട് ഉപയോഗിക്കണം. രാജു എൻജോയ്സ് റീഡിങ്. അതുകൊണ്ടാണ് ഈസ് ലൈയിങ് വരാത്തത്, വെറും ലൈയിങ് വന്നത്. അടുത്ത ചോദ്യം, ഐ ഡോണ്ട് ഫാൻസി ഡാഷ് ഇൻ വൺ പ്ലേസ് ഓൾ ദ ടൈം. ഒരേ സ്ഥലത്ത് തന്നെ താമസിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഐ ഡോണ്ട് ഫാൻസി സ്റ്റേയിങ് എന്നാണ്. അതായത് അവിടെ ജെറണ്ട് ഉപയോഗിച്ചാൽ മതി. ഐ ഡോണ്ട് ഫാൻസി സ്റ്റേ ഇൻ വൺ പ്ലേസ് എന്ന് പറയുന്നതിനേക്കാൾ അല്ലത് സ്റ്റേയിങ് ഇൻ വൺ പ്ലേസ് എന്ന് പറയുന്നതാണ്. ആ ഫാൻസി, ആ ഇമാജിൻ എന്ന് പറയുന്ന വാക്കിന് ശേഷം, അല്ലെങ്കിൽ ഫാൻസി എന്ന് പറയുന്ന വാക്കിന് ശേഷം ഏറ്റവും കൂടുതൽ ചേരുന്നത് ജെറണ്ടാണ്, ഐ എൻ ജി ആണ്. നമ്മളത് പറഞ്ഞു നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഐ ഡോണ്ട് ഫാൻസി സ്റ്റേ ഇൻ വൺ പ്ലേസ് ആണോ, ഐ ഡോണ്ട് ഫാൻസി സ്റ്റേയിങ് ഇൻ വൺ പ്ലേസ് ആണോ. കൂടുതൽ കറക്റ്റ് സ്റ്റേയിങ് ഇൻ വൺ പ്ലേസ് ആണ്. പന്ത്രണ്ടാമത്തത്, വി ആർ പ്ലാനിങ് ഡാഷ് എ കാർ. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ചോദിച്ചു, ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചില്ല, ടു ഹെൽപ്പ്, ഹെൽപ്പ് ചോദിച്ച ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ വി ആർ പ്ലാനിങ് ഡാഷ് എ കാർ. പ്ലാൻ എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന ടു പ്ലസ് വെർബിൻ്റെ ബേസ്, അത് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും. പ്ലാനിന് ശേഷം ടു ഉപയോഗിക്കും. വി ആർ പ്ലാനിങ് ടു ഹയർ എ കാർ. ഞങ്ങളൊരു കാർ വാടകയ്ക്ക് എടുക്കാൻ ആലോചിക്കുന്നു. പ്ലാൻ എന്ന് പറയുന്ന വാക്കിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. ഐ കാൺ വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുന്ന വാക്കിന് ശേഷവും ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. ഐ കാൺ വെയിറ്റ് ടു ലീവ് ദിസ് പ്ലേസ് ബിഹൈൻഡ്. അതുകൊണ്ടാണ് ആൻസർ ടു ലീവ് എന്ന് വന്നത്. അടുത്ത ചോദ്യം, ഐ ഹോപ്പ് ഡാഷ് സച്ച് മിസ്റ്റേക്സ്. ഐ ഹോപ്പ് ടു അവോയ്ഡ് സച്ച് മിസ്റ്റേക്സ്. കാരണം ഹോപ്പ് എന്ന് പറയുന്ന വെർബിന് ശേഷം ഇപ്പം ഏതൊക്കെ വാക്കായി? ഇപ്പം മൂന്ന് വാക്ക് നമ്മൾ പറഞ്ഞു, പ്ലാന്, വെയിറ്റ്, ഹോപ്പ്. ഇവയ്ക്ക് ശേഷം ടു പ്ലസ് വെർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം വെയിറ്റ്, ഹോപ്പ്, പ്ലാന്, ഇവയ്ക്ക് ശേഷം ടു പ്ലസ് വെർബിൻ്റെ ബേസ് ഫോം, നമ്മളതിനെ വിളിക്കും ടു ഇൻഫിനിറ്റീവ്. അടുത്തത് അതിനെ റിഗ്രറ്റ്. ഇപ്പം പ്ലാനായി, ഹോപ്പായി, വെയിറ്റായി, റിഗ്രറ്റായി. ഏതൊക്കെയായി? പ്ലാനായി, ഹോപ്പായി, വെയിറ്റായി, റിഗ്രറ്റായി. ഈ മൂന്ന് വെർബുകൾക്ക് ശേഷവും ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. ഐ റിഗ്രറ്റ് ടു സേ വാട്ട് ഐ ഡിഡ് ഈസ് റോങ്. ഐ റിഗ്രറ്റ് ടു സേ, റിഗ്രറ്റിന് ശേഷം ടു പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം. അടുത്ത ചോദ്യം, പലതവണ പരീക്ഷ ആവർത്തിച്ച ഒരു ചോദ്യമാണ്. രാധ വർക്ക്സ് ഡാഷ്. ഹാർഡും ഉണ്ട്, ഹാർഡ്ലി ഉണ്ട്. ഹാർഡ് എന്ന് പറയുമ്പം കഠിനാധ്വാനമാണ്. രാധ വർക്ക്സ് ഹാർഡ്, ആ കഠിനാധ്വാനമാണ് ഇവിടെ വരേണ്ടത്. വർക്ക്സ് ഹാർഡ് വർക്ക്. ഹാർഡ്ലി എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്, നിങ്ങൾക്കറിയാം, നോ എന്നർത്ഥം. അപ്പൊ രാധ വർക്ക്സ് ചെയ്യുന്നില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആൻസർ രാധ വർക്ക്സ്, വർക്ക്സിനോട് ചേർന്ന് ഉപയോഗിക്കുന്ന ഹാർഡ്ലി അല്ല, ഹാർഡാണ്. അത് പിന്നെ ആഡ്വർബ് എന്ന് പറയുന്ന ടോപ്പിക്. അടുത്ത വീണ്ടും ആഡ്വർബ് ടോപ്പിക്ക്. നിങ്ങൾക്ക് പ്രിപ്പോഷനും ആഡ്വർബ് ഇൻഫിനിറ്റീവ് ഒക്കെയാ കിട്ടണ്ടേ. ഇനി ഹി ഡാഷ് ടെൽസ് എ ലൈ. ഹി നെവർ ടെൽസ് എ ലൈ. ആഡ്വർബ് ടെൽസ് എന്ന് പറയുന്ന വെർബിന് മുമ്പിൽ ഉപയോഗിക്കുന്ന ആഡ്വർബ് നെവർ. യെസ്റ്റർഡേ ഒരിക്കലും അവിടെ വരത്തില്ലെന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാം. ടുമോറോയും വരത്തില്ല. പിന്നുള്ളത് എവറും നെവറും. ഹി എവർ ടെൽസ് എ ലൈ. എവർ ചോദ്യത്തിനകത്താണ് ഉപയോഗിക്കുന്നത്. എവർ, ഹി എവർ ടെൽസ് എ ലൈ എന്നൊക്കെ പറയും. എവർ, ഹാവ് യു എവർ സീൻ ഹിം, ചോദ്യ രൂപത്തിലുള്ള സെൻസിലാണ് എവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻസർ എന്തുവാ? നെവറാ. ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാം, ടെൽസ് വി വൺ അല്ലയോ. നെവർ എന്ന് പറയുന്നത് ഐ നെവർ ഡ്രിങ്ക് ആൽക്കഹോൾ. ഈ വി വൺ വരുന്ന സെൻസുകളിൽ, അതായത് സിമ്പിൾ പ്രസന്റിന്റെ ഭാഗമായിട്ടാണ് നെവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. എപ്പോഴും അങ്ങനല്ല, സ്റ്റേറ്റ്മെന്റിൽ അത് ഉപയോഗിക്കുന്നത്. ഐ സോ ഹിം ലോങ് ഡാഷ്. കണ്ടോ, എഗോയും ബിഫോറും. അവസാനം ആ കാലയളവ് പറഞ്ഞിട്ടാ ഡാഷ് വരുന്നെങ്കിൽ എഗോ, കാലയളവിന് മുമ്പിലാ ഡാഷ് വരുന്നെങ്കിൽ ബിഫോർ. മറന്നു പോകരുത്. അടുത്തേ, ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ടീ. ഇറ്റ് ഈസ് ടൈം ടു ഗോ ദെയർ.
ഇറ്റ് ഈസ് ടൈം ടു കംപ്ലീറ്റ് ദ വർക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലയിടത്ത് ആർട്ടിക്കിൾ വേണം, ചിലയിടത്ത് ആർട്ടിക്കിൾ വേണ്ട. ഇവിടെ ടേക്ക് എ ടി, ടേക്ക് ദ ടി, ടേക്ക് ആൻ ടി വേണ്ട. ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ടി. ദ ടി എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ കേസ് ആവും, ചായ കുടിക്കേണ്ട സമയമായിരിക്കും. അവിടെ ചായക്കൊരു പർട്ടിക്കുലർ കേസ് വരുന്നില്ല, അപ്പോൾ പിന്നെ ദ വേണ്ട, എയോ അതിനോട് ആവശ്യമില്ല. ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ടി ആർട്ടിക്കിൾ ചോദിച്ചതാണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇൻ എവറി ലൊക്കാലിറ്റി സം പീപ്പിൾ ആർ ആൾവേസ്, പീപ്പിൾസ് എന്ന് പറയത്തില്ല, തെറ്റാട്ടോ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. പീപ്പിൾ ഇൻ എവറി ലൊക്കാലിറ്റി സം പീപ്പിൾ ആർ ആൾവേസ് ഡാഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കോറലിൻ്റെ അഡ്ജക്റ്റീവ് ഏതാണെന്നാണ് പലപ്പോഴും ചോദിക്കുന്നത്. കോറൽ, കോറൽഡ്, കോറലിംഗ്, ഇതെല്ലാം വെർബാ. എങ്ങനെ മനസ്സിലായി? കോറൽ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് ആണ് കോറൽഡ്, അതിൻ്റെ ഐ എൻ ജി ആണ് കോറലിംഗ്. അപ്പോൾ ആൻസർ ഏതാ? കോറൽസം. കോറൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവ് കോറൽസം എന്നാണ്. ആൻസർ കോറൽസം. നെക്സ്റ്റ്, അടുത്ത ചോദ്യം. ഐ ഡാഷ് 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അടുത്ത ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുന്നത്. മൊത്തം 40 ചോദ്യങ്ങൾ, രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഡാഷ് മോർ ദേ ഗെറ്റ്, ഡാഷ് മോർ ദേ വാണ്ട്. മോർ, ദ മോർ, ദ മോർ എന്നുള്ള പ്രയോഗം പഠിച്ചു വെച്ചോണം. ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ദ മോർ, ദ മോർ എന്നായിരിക്കും. ഇതുപോലെ തന്നെ ചോദിക്കും, ദ സൂണർ, ദ ഫാസ്റ്റർ യു വാക്ക്, ദ സൂണർ യു റീച്ച്. ദ ചേർന്ന് വരുന്ന കമ്പാരറ്റീവ് ഡിഗ്രി ഇതുപോലെ ചോദിക്കും. മോറിന് പകരം ഇങ്ങനെ രണ്ടിടത്ത് കമ്പാരറ്റീവ് ഡിഗ്രി വന്നാലും ദ ദ ഫാസ്റ്റർ, ദ സൂണർ, അങ്ങനെയും വരാം. ദ മോർ എത്രമാത്രം കിട്ടുന്നു അത്രമാത്രം അവർക്ക് വേണം, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എത്രമാത്രം അത്രമാത്രം ദ വന്നിരിക്കുന്നു. ഹീസ് എ വൺ ഐഡ് യൂറോപ്യൻ, ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. വൺ ഐഡ്, ഹീസ് എ വൺ ഐഡ് യൂറോപ്യൻ, പഠിച്ചു വെച്ചോണം. ഐ മെറ്റ് ഹിം ലാസ്റ്റ് ഫ്രൈഡേ, ഐ മെറ്റ് ഹിം അറ്റ് ലാസ്റ്റ് ഫ്രൈഡേ. വേണ്ട, അത് ക്വസ്റ്റ്യൻ കാണുന്നവർക്കറിയാം, ആ സെന്റൻസിനകത്ത് പ്രിപ്പോസിഷൻ ആവശ്യമില്ല. ഐ മെറ്റ് ഹിം ലാസ്റ്റ് ഫ്രൈഡേ. ഐ സോ ഡാഷ് യുണീകോൺ ഇൻ ഡ്രീം, ഞാൻ സ്വപ്നത്തിൽ ഒരു യുണീകോൺ കണ്ടു. ഐ സോ എ യുണീകോൺ, എന്തുകൊണ്ട് ആൻ വന്നില്ല, യു വന്നിട്ടും. യുണീകോൺ എന്ന് ഉച്ചരിക്കുമ്പോൾ യായാണ്, അതുകൊണ്ട് ഐ സോ എ യുണീകോൺ ഇൻ എ ഡ്രീം എന്ന് പറഞ്ഞാൽ മതി. ഇൻ ഡ്രീം, സ്വപ്നത്തിൽ ഒരു യുണീകോണിനെ കണ്ടു. ഒറ്റക്കൊമ്പുള്ള കുതിരയാണ് യുണീകോൺ എന്ന് പറയുന്നത്. ഓക്കെ, എ യുണീകോൺ ആർട്ടിക്കിളാണ്, മേളിലത്തെ പ്രിപ്പോഷൻ ആണ്. അടുത്ത, ഡാഷ് ഹാഡ് ഐ സ്പോക്കൺ ദാൻ ഹി ലെഫ്റ്റ്. അപ്പം ദാൻ കണ്ടാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോ സൂണറിന് ശേഷം ഒന്നുകിൽ ഡിഡ് അല്ലെങ്കിൽ ഹാഡ്. ദാൻ വരുന്നത് നോ സൂണറിൻ്റെ കേസിലാണ്. ഹാർഡിലിയും സ്കേഴ്സിലിയും വന്നാൽ വെന്ന, പഠിച്ചു വെച്ചോണം. രണ്ടാമത്തെ ക്ലോസ് ദാൻ വന്നാൽ ആദ്യം നോ സൂണർ ആയിരിക്കും, ആ സൂണാസ് വരത്തില്ല. ഹാർഡിലിയും സ്കേഴ്സിലിയും സെൽഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ വെന്നായിരിക്കും. ദാൻ വന്നത് കൊണ്ട് നോ സൂണർ ദാൻ, ഹാർഡിലി വെൻ, സ്കേഴ്സിലി വെൻ, ആ സൂണാസ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നോ സൂണർ ദാൻ, ആൻസർ നോ സൂണർ ദാൻ. നോ സൂണറിന് ശേഷം ഒന്നുകിൽ ഹാഡ് വരും അല്ലെങ്കിൽ ഡിഡ് വരും. അപ്പുറത്തെ ക്ലോസ് തുടങ്ങുന്നത് ദാനിലായിരിക്കും, അങ്ങനെ കണ്ടുപിടിക്കാം. ഇറ്റ് വാസ് റെയിനിങ് ഡാഷ് ഷീ സോ മീ, ഇറ്റ് വാസ് റെയിനിങ് ഡാഷ് ഷീ സോ മീ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഡിഗ്രി പ്രിലിമിനറിക്ക് ചോദിച്ച്, വെൻ ഐ ഗോട്ട് ദെയർ ഷീ വാസ് സിറ്റിംഗ് ദെയർ. ഷീ സോ മീ, എന്നെ അവൾ കാണുന്ന സമയത്ത് ഞാൻ മഴ പെയ്യുകയായിരുന്നു. അപ്പം എങ്ങനെ പറയും, എന്നെ അവൾ കാണുന്ന സമയത്ത് മഴ പെയ്യുകയായിരുന്നു എന്ന് പറയുമ്പം, ഇറ്റ് വാസ് റെയിനിങ് വെൻ ഷീ സോ മീ. ഇത് വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുള്ളത്, ആസ് എന്ന് വെച്ചാൽ ബിക്കോസ് എന്ന അർത്ഥം. ആസ് ഇടയ്ക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബിക്കോസ് എന്നാണ്. ഇവിടെ ബിക്കോസ് എന്തുകൊണ്ട് എന്നാൽ എന്ന് വരുമോ? ഇല്ല. ഫോർ എന്ന് വെച്ചാലും എന്തുകൊണ്ട് എന്നാൽ എന്നാണ് കണ്ടീഷനായിട്ട് ഉപയോഗിക്കും. ബിക്കോസ്, ഫോർ ദ റീസൺ പറയത്തില്ല. സിൻസ് എന്ന് വെച്ചാൽ മുതൽ. ഇനി പറ ഏതാ? എപ്പോഴാണോ അവൾ എന്നെ കാണുന്നത് അപ്പോൾ മഴ പെയ്യുകയായിരുന്നു. വെൻ. നെക്സ്റ്റ്, ഡാഷ് ദ ടീച്ചർ എൻ്റേഡ് ദ ക്ലാസ് റൂം ആൾ ദ ബോയ്സ് ടു ഡബ്. അതായത് ഈ പറയുന്ന കൺജങ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ, ഇപ്പം ഹാർഡിലിയും സ്കേഴ്സിലിയും വന്നാൽ രണ്ടാമത്തെ ക്ലോസ് എന്ത് ചെയ്യും? വെന്നിൽ തുടങ്ങും. നോ സൂണർ വന്നാൽ ദാനിൽ തുടങ്ങും. ഇനി ആ ചോദ്യത്തിൽ നോക്ക്, ആ ചോദ്യത്തിനകത്ത് ഈ പറയുന്ന വെന്നോ ദാനോ ഇല്ല. അപ്പം ഏതായിരിക്കും? ആസൂണാസ്. ആസൂണാസും ആദ്യം ഉപയോഗിക്കുന്നതാണ്. ആസൂണാസ് ദ ടീച്ചർ എൻ്റെ അടുത്ത ക്ലാസ് റൂം ആൾ ദ ബോയ്സ് ടു ഡബ്. അവിടെ ഒരു കോമ വേണം, അത് മതി, വേറെ ഒന്നും വേണ്ട. ദാനും വെന്നും ഉപയോഗിക്കേണ്ട. നോ സൂണർ വന്നാൽ ദാൻ വരും, ഹാർഡിലിയും സ്കേഴ്സിലിയും വന്നാൽ വെൻ വരും. അതുകൊണ്ടാണ് ഇവിടെ ആസൂണാസ് ഉപയോഗിച്ചത്. അൺലെസ് യു ഡാഷ് യുവർ ബാഡ് ഹാബിറ്റ്സ് യു വിൽ റിപ്പൻറ്റ്. അൺലെസ് യു ഡാഷ് യുവർ ബാഡ് ഹാബിറ്റ്സ്, ഇപ്പം ഗിവപ്പ്, ഉപേക്ഷിക്കുക. വിൽ ഗിവപ്പ് എന്ന് പറയുമ്പം ഫ്യൂച്ചറായിട്ട് ഉപയോഗിച്ചു. ഡു നോട്ട് ഗിവപ്പ്, അപ്പോൾ അത് നെഗറ്റീവാണ്. അർത്ഥം വെച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, ഗ്രാമറും അറിയണം. അൺലെസ് എന്ന് പറഞ്ഞാൽ ഈഫിൻ്റെ റൂൾ, ഈഫ് ചോദിച്ചില്ലെങ്കിൽ അൺലെസ് ചോദിക്കും. ഈഫിന് ശേഷം വി വൺ വന്നാൽ വില്ലും ഷാളും, അതേ റൂള് തന്നെയാണ്. അൺലെസ്സിന് ശേഷം വി വൺ വന്നാൽ വില്ലും ഷാളും. ഒരു ക്ലോസിൽ വില്ല് ഉപയോഗിച്ചിട്ടുണ്ടേ യു വിൽ റിപ്പൻറ്റ്, അപ്പോൾ ഇപ്പുറത്ത് എന്തോ മതി, വി വൺ മതി.
ഏതൊക്കെയുണ്ട്? ഗിവപ്പ് ഉണ്ട്, ഡു നോട്ട് ഗിവപ്പ് ഉണ്ട്. ബാക്കി രണ്ടും വരത്തില്ല. ഡു നോട്ട് ഗിവപ്പ് ഗിവപ്പിന്റെ നെഗറ്റീവ് ഡു നോട്ടാണ്. അപ്പൊ ഇനി അർത്ഥം വെച്ച് നോക്ക്. അൺലെസ് എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ, നീ നിന്റെ ബാഡ് ഹാബിറ്റ്സ് ഉപേക്ഷിച്ചില്ലെങ്കിൽ നീ പശ്ചാത്തപിക്കേണ്ടി വരും. അപ്പൊ ഇല്ലെങ്കിൽ അൺലെസ് അവിടെ ഉണ്ട്, പിന്നെ നെഗറ്റീവ് വേണോ? വേണ്ട. ആൻസർ, അൺലെസ് യു ഗിവ് അപ്പ് യുവർ ബാഡ് ഹാബിറ്റ്സ്, നിന്റെ മോശ സ്വഭാവം നീ ഉപേക്ഷിച്ചില്ലെങ്കിൽ നീ പശ്ചാത്തപിക്കേണ്ടി വരും. അടുത്ത ചോദ്യം. അപ്പൊ അൺലെസ് ഇഫും പഠിച്ചോണം. ഇഫ് ചോദിച്ചു, ഇഫിന് ശേഷം വി വൺ വന്നാൽ വില്ലും ഷാളും, ഇഫിന് ശേഷം വി ടു വന്നാൽ വുഡും ഷുഡും, ഇഫിന് ശേഷം ഹാർഡ് പ്ലസ് വി ത്രീ വന്നാൽ വുഡ് ഹാവും ഷുഡ് ഹാവും, ഇഫ് ഐ വെയർ, ഇഫിന് ശേഷം വെയർ വന്നാൽ വുഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യണം, ഇഫ് ഐ വെയർ യു ഐ വുഡ്, ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, വെയർ വന്നാൽ വുഡ്. പഠിച്ചു വെച്ചോണം. മേരി ഈസ് ഫാളിംഗ് ഡാഷ് ടു ദ ഫ്ലോർ, മേരി ഈസ് ഫാളിംഗ് ഡാഷ് ടു ദ ഫ്ലോർ. പ്രിപ്പോഷനാണ്, വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യം. ഫാളിംഗ് ഡാഷ് ടു ദ ഫ്ലോർ, ഓൺ ദ ഫ്ലോർ എന്നാ പറയും, ഓൺ ടു ദ ഫ്ലോർ, ഓൺ ഓൺ ടു ദ ഫ്ലോർ. മേരി ഈസ് ഫാളിംഗ് ഓൺ ടു ദ ഫ്ലോർ, ഓഫ് വരത്തില്ല. ഫ്രമ്മും വരത്തില്ല. ഫ്രം എന്ന് വെച്ചാൽ മുതൽ എന്നുള്ള അർത്ഥമല്ല, അല്ലെങ്കിൽ നിന്നും എന്ന അർത്ഥമല്ല, എവയും അല്ല. ഫ്ലോറിലാ വീണേ, ഓൺ ടു ദ ഫ്ലോർ, തറയിലേക്ക് എന്ന് പറയും, തറയിൽ വീണു, അത്രയേ ഉള്ളൂ. രാഗേഷ് ഈസ് ഡാഷ് ദ ഡോർ, അറ്റ് ദ ഡോർ. എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് ഡോറിൻ്റെ, അവിടെ പുറത്ത് വന്ന് നിപ്പോ ഉണ്ടെന്ന് പറയുമ്പോൾ രാഗേഷ് ഈസ് അറ്റ് ദ ഡോർ എന്നാ പറയുന്നത്. ഇൻ ദ ഡോർ അല്ല, ഓൺ ദ ഡോറും അല്ല, അറ്റ് ദ ഡോർ. പഠിച്ചു വെച്ചോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാൻ വാസ് ഗെറ്റിംഗ് ഡാഷ് ദ കാർ, കാറിലേക്ക്, ഇൻ ദ കാർ അല്ല, ഇൻ ടു ദ കാർ ആണ്. ഓണ് ഓൺ ടു വരത്തില്ല, അപ്പൊ പുറത്തുനിന്നായി പോകും. കാറിന്റെ പുറത്ത്, കാറിന് അകത്തേക്കാണ്. ഇന്നും ഇൻ ടു അകത്ത്, അകത്തേക്കെന്ന് പറയുമ്പോൾ ഇൻ ടു ദ കാർ എന്ന്. വെള്ളത്തിലേക്ക് ചാടി, ഇൻ ടു ദ വാട്ടർ, ഇൻ ദ വാട്ടർ അല്ല, ഇൻ ദ വാട്ടർ എന്ന് പറയും വെള്ളത്തിൽ, പക്ഷെ വെള്ളത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇൻ ടു ദ വാട്ടർ. അതുകൊണ്ട് കാറിലേക്ക് കയറി എന്ന് പറയുമ്പോൾ ഇൻ ടു ദ കാർ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഐ കാൺ ഫൈൻഡ് ഹിം ഡാഷ് ഓൾ ദീസ് പീപ്പിൾ, ഈ ആൾക്കാരുടെ ഇടയിൽ അവനെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇടയിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രിപ്പോഷൻ, ഒന്ന് എമങ്ങും ഒന്ന് ബിറ്റ്വീനും. എന്താണ് വ്യത്യാസം? രണ്ടു പേരുടെ ഇടയിലാണെങ്കിൽ ബിറ്റ്വീൻ. എക്സാമ്പിൾ, രാജു സിറ്റ്സ് ബിറ്റ്വീൻ സീത ആൻഡ് രഘു. സീതയുടെയും രഘുവിൻ്റെ ഇടയിൽ രാജു ഇരിക്കുന്നു, രണ്ടു പേർ. ഓക്കെ, ആൻഡ് വരും. ബിറ്റ്വീൻ കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള മാർഗം ബിറ്റ്വീന് ശേഷം ആൻഡ് കാണും. ഇവിടെ ഓൾ ദീസ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട്, രണ്ടിൽ കൂടുതൽ ആൾക്കാരെ മെൻഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രണ്ടുപേരെ മെൻഷൻ ചെയ്യുന്നു എന്ന് തോന്നാതിരിക്കുമ്പോൾ, ഇത് രണ്ടുപേരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒത്തിരി രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട്, എന്തായാലും രണ്ടുപേരെന്ന് എടുത്ത് പറയുന്നില്ല. അപ്പം എന്ത് ചെയ്യും? എമങ്, എമങ്ങും ബിറ്റ്വീനും ഇടയിൽ നിന്നാണ് അർത്ഥം. ദേ കോറൽ ഡെമങ് ദംസെൽസ്, അവരുടെ ഇടയിൽ അവർ വഴിക്കിട്ടു. വി വാക്ക്ഡ് ഡാഷ് ദ ലേക്ക് ആൻഡ് സോ ഇറ്റ്സ് ബ്യൂട്ടി. അപ്പം ഈ ലേ, വി വാക്ക്ഡ് പല രീതിയിൽ ഉപയോഗിക്കുക. എക്രോസ് എലോങ്ങും, വി വെൻ ഫോർ ഫിഷിംഗ് എലോങ് ദ റിവർ, എലോങ് ദ സൈഡ് ഓഫ് ദ റിവർ എന്ന് പറയും, ബാങ്ക് ഓഫ് ദ റിവർ. നദീതീരത്തിൽ മീൻ പിടിക്കാൻ പോയി, എലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ എന്ന് പറയും. എന്നാൽ ഇവിടെ വി വാക്ക്ഡ് അറൗണ്ട് ദ ലേക്ക് ആൻഡ് സോ ഇറ്റ്സ് ബ്യൂട്ടി, നമ്മൾ ആ അതിന് ചുറ്റും നടന്നു, സൗന്ദര്യം കണ്ടു. എറൗണ്ടാണ്, അല്ലാതെ നമ്മൾ എലോങ് അല്ല. എക്രോസ് എന്ന് പറഞ്ഞാൽ നദിക്ക് കുറുകയാണ്, അല്ല, നദിക്ക് കുറുകെ നടക്കാൻ യേശു ക്രിസ്തുവിനെ പറ്റത്തുള്ളൂ. സമുദ്രത്തിന് കുറുകെ നടക്കാൻ നമുക്ക് പറ്റത്തില്ല. എക്രോസ് എന്ന് വെച്ചാൽ കുറുകെ എന്നാ. ഓണം എന്ന് പറയുമ്പോൾ ഓൺ ദ ലേക്ക് എന്ന് പറയത്തില്ല, ഇൻ ദ ലേക്ക് എന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻ ടു ദ ലേക്ക് എന്നേ പറയത്തുള്ളൂ. ആൻസർ എറൗണ്ടാണ്. എലോങ് ഉപയോഗിക്കും ഈ അർത്ഥത്തിൽ. ഏതർത്ഥത്തിലാണ്? വി വെൻ ഫോർ ഫിഷിംഗ് എലോങ് ദ റിവർ ബാങ്ക് എന്ന് പറയും. അടുത്തെ, ഹി ഹാഡ് കം ഡാഷ് ദ കൊറിഡോർ, കൊറിഡോറിലൂടെ അവൻ കയറി വന്നു. ഹി ഹാഡ് കം ത്രൂ ദ കൊറിഡോർ എന്ന് പറയും, കൊറിഡോറിലൂടെ കയറി വന്നു. ഹി ഹാഡ് കം ത്രൂ ദ കൊറിഡോർ എന്ന് പറയും. എക്രോസ് അല്ല, എക്രോസ് എന്ന് വെച്ചാൽ കുറുകെ എന്നാ. എലോങ്ങും അല്ല, ഇൻഡു അല്ല. ഇൻഡു എന്ന് വെച്ചാൽ ഇൻ ടു ദ വാട്ടർ, ഇൻ ടു ദ കാർ എന്ന് പറയും. കൊറിഡോറിലൂടെ കയറി വന്നു എന്ന് പറയുമ്പോൾ ത്രൂ, അതിലൂടെ എന്ന് പറയും. അടുത്തെ, ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ മൊത്തം 30, എനിക്ക് തോന്നുന്നു 34 ചോദ്യങ്ങൾ, 40 ചോദ്യങ്ങളില്ല, 34 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, ഇനി നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ സമയം, നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എൻട്രി ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഞാൻ ചെയ്ത 34 ക്ലാസ് കിടപ്പുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് പോകുക. ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ടിപ്സ് ക്ലാസ്സുകൾ കൂടുതൽ കാണുക. ഇപ്പോൾ 20 ടിപ്സ്, 10 ടിപ്സ് അങ്ങനെ കിടക്കുന്ന ക്ലാസ്സുകൾ കൂടുതലായിട്ട് കാണുക. ഒരുപാട് എളുപ്പമാർഗ്ഗങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അക്കസ്റ്റംഡ് ടു, ഒരുപാട് പിള്ളേർ പറഞ്ഞു അക്കസ്റ്റംഡ് ടു, സാറ് പഠിപ്പിക്കുന്ന പോലെ തന്നെ ചെവി മുഴങ്ങുന്നു, അക്കസ്റ്റംഡ് ടു അത് ചോദിച്ചു. പ്രിമാ ഫേസി പലതവണ ഞാൻ പറഞ്ഞ ടിപ്പിനകത്ത് ചോദിച്ചതാണ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അത് കാണുക.
പിന്നീട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കുക. കുറച്ച് പ്രിപ്പോസിഷൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഈ ബുക്കിലുണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് പോവുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരു 10 എണ്ണമെങ്കിലും ചെയ്യുക. അതിനുള്ള സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യം, ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. പരീക്ഷ എടുക്കുന്നതിന് വരെ ടെൻഷൻ അടിക്കാതിരിക്കുക, ധൈര്യമായിട്ട് പോവുക. 10 മാർക്കെങ്കിൽ 10 മാർക്ക്. ഇംഗ്ലീഷ് വളരെ സിമ്പിളായിരിക്കും, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. നിങ്ങൾ യാതൊരു തരത്തിലുള്ള വിഷമവും വേണ്ട. കാരണം ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടവർക്ക് ഇംഗ്ലീഷ് വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുന്ന മെത്തേഡുണ്ട്, അത് ഞാൻ 2-3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് നോക്കുക. വളരെ കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ വിട്ടേക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ ശരിയാക്കണം. 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അത് കമൻ്റ് ചെയ്യുക. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായവും കമൻ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇംഗ്ലീഷ് വളരെ എളുപ്പമായിരുന്നു എന്ന ഒരഭിപ്രായത്തോടു കൂടി മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി. കാരണം എനിക്കാണ് അതിൻ്റെ പിന്നെ അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ. അപ്പം ധൈര്യമായിട്ടിരിക്കുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ അധ്യാപകരും, എൻട്രിയിലെ എല്ലാ അധ്യാപകരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. യൂട്യൂബ് ക്ലാസ്സുകൾ, ടിപ്സ് ക്ലാസ്സുകൾ കൂടുതലായിട്ട് കാണുക. അത് എൻ്റെ ക്ലാസ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ക്ലാസ്, ഏതെങ്കിലും സാറുമാർ ചെയ്ത, എല്ലാ സാറുമാരും നല്ലപോലെ ക്ലാസ് ചെയ്യുന്നുണ്ട്, അവരുടെ ക്ലാസ് എടുത്ത് കണ്ടാലും മതി. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് ആശ്രയിക്കുന്നവരോട് പറയുന്നു, ഈ പറയുന്ന 34 ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. കുറച്ച് കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് കണ്ടു തീർക്കാം. താങ്ക് യു. വിഷ് യു ആൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ബൈ ഫ്രം രഞ്ജിത് ആർ കെ, തഴവ.